Assalamu alaikum. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സർബത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാളിനും അതുപോലെ ഇഫ്താറിനും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സർബത്ത് തന്നെയാണ് ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഹംനൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സർബത്ത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു തണ്ണിമത്തന്റെ കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ കുഞ്ഞായിട്ടൊന്നങ്ങ് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കുരുവുള്ള ടൈപ്പ് തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ കുരു കുറച്ചങ്ങ് എടുത്ത് കളയണം കേട്ടോ. ഇതുപോലെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ജ്യൂസിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം, എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന സെർവിങ് ഗ്ലാസ്സിന് ഒരു 5 ഗ്ലാസിന്റെ കണക്കിനാണ് ഈ സർബത്ത് തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് വലിയ ഗ്ലാസ്സിലാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ എല്ലാം ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ജ്യൂസാണ് ഇതിൽ. അപ്പോൾ നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണ്ണിമത്തൻ്റെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം പകുതി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി കൂടി നമുക്ക് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കായിട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. റോസ് സിറപ്പ് ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തണ്ണിമത്തിൻ്റെയും റോസ് സിറപ്പിൻ്റെയും ഫ്ലേവർ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സബ്ജ സീഡ്സ്, അതായത് കസ്കസ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തണ്ണിമത്തൻ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തുകൊണ്ടിട്ട് സർബത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പെരുന്നാളിന് നമുക്ക് വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സർബത്താണിത്. എല്ലാവർക്കും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റുമാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഹംനൂസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്